ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫറാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓണം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞങ്ങളിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് മീൻ മസാല പുരട്ടി വെക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ഈ കൂട്ടിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങളിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ മസാല നന്നായി പുരട്ടി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മണിക്കൂറെങ്കിലും വെക്കണം. മീൻ നല്ല ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീനിട്ട് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ മറച്ചിട്ട് കൊടുക്കുക. നമ്മളെല്ലാ മീനും ഇവിടെ മറച്ചിട്ടിട്ടുണ്ട്. നമ്മളെ മീൻ രണ്ട് ഭാഗം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള മസാല റെഡി ആക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആ പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളെ സവാള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലോണം വാടുന്നത് വരെ വഴറ്റിക്കൊടുക്കുക. നമ്മളെ തക്കാളിയുടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കരിവേപ്പിലയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മസാലക്ക് മീനിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി രണ്ട് മൂന്ന് കഷ്ണം ഫ്രൈ ചെയ്യാത്ത മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീൻ കഷ്ണങ്ങളിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ മീൻ കൊടുക്കുക. മീൻ വെന്ത് വരുന്നത് വരെ അടച്ചു വെക്കുക. മസാല റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നമ്മളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറില്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മളിവിടെ നെയ്ച്ചോറ് വെക്കാനായി രണ്ട് കപ്പ് അരിയാണ് ഇട്ടിട്ടുള്ളത്. ആ അതേ കപ്പിൽ തന്നെ
മൂന്ന് കപ്പ് വെള്ളം നമ്മുടെ നെയ്ച്ചോറ് വെക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. നമുക്ക് മസാല ഒന്ന് ഇളക്കിക്കൊടുക്കാം. നെയ്ച്ചോറിനുള്ള വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കുക്കർ അടച്ചു കൊടുക്കുക. രണ്ട് വിസിൽ അടിക്കുന്നത് വരെ വേവിച്ചാൽ മതി. മസാലയിലേക്ക് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും ഗരം മസാല പൊടിയും ഇട്ട് നന്നായി ഇളക്കിക്കൊടുക്കുക. അതിലേക്ക് ഫ്രൈഡ് റൈസ് മിനിറ്റ് കൊടുക്കുക. കുറച്ച് സമയം അടച്ചു വെക്കുക. മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ നല്ല സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി ദം ചെയ്യാം. മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്ത് മാറ്റാം. അല്ലെങ്കിൽ ബിരിയാണി ദം ചെയ്ത് വിളമ്പുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. മസാലയുടെ മുകളിലേക്ക് ഒരു ലെയർ ചോർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുനാരങ്ങ കുറച്ച് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ചോർത്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഗരം മസാലയും ചെറുനാരങ്ങയും പിഴിഞ്ഞെടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായി അടച്ചു കൊടുക്കുക. അരമണിക്കൂറെങ്കിലും ദം ചെയ്ത് വെക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അരമണിക്കൂറിന് ശേഷം നമുക്ക് വിളമ്പാം. മുകളിൽ നിന്ന് ഫ്രൈ ചെയ്ത മീൻ എടുത്ത് മാറ്റി ചോറും മസാലയും നന്നായി ഇളക്കിക്കൊടുക്കുക. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പൊരിച്ച മീനും വെച്ചെടുത്തിട്ടുണ്ട്. ഡെക്കറേഷനായി തക്കാളിയും മല്ലിച്ചപ്പും രണ്ട് പച്ചമുളകും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.